हेलो फ्रेंड्स, रसोईलेक्क स्वागतम। ഇന്ന് ചക്കക്കുരുവിൻ്റെ വിളയിക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്। ഇത് ചക്കക്കുരു പുഴുങ്ങിയതാണ്, പുഴുങ്ങി അതിൻ്റെ പുറത്തെ തോല് കളഞ്ഞതാണ് വെച്ചിരിക്കുന്നത്। ചക്കക്കുരു നമ്മൾ കുക്കറിനകത്ത് വെച്ചിട്ട് മൂന്ന് നാല് വിസിൽ കേൾക്കുമ്പോൾ നമ്മൾ അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് മൂന്ന് നാല് വിസിൽ കേൾക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക। എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ആ വെള്ളത്തോട് കൂടി തന്നെ എടുത്തത് പൊളിച്ചെടുക്കണം। പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ പുറം തോല് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒരു ഇഴുകിയ പോലെയൊക്കെ ഇരിക്കും। അത് നമ്മൾ ഒരു ചെറിയ മുനയുള്ള കത്തി കൊണ്ട് പതുക്കെ ഒരിടം വെടിയിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഈസി ആയിട്ട് വിട്ടുപോരും। അങ്ങനെ വെടിയിച്ചെടുത്ത് വെച്ചതാണ് ഈ ചക്കക്കുരു। ഈ 200 ml കപ്പാണിത്, ഈ കപ്പിൽ ഒരു 2 കപ്പാണ് ഈ ചക്കക്കുരു। ഇനി അത് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം। ഇത് കുറച്ച് തേങ്ങയാണ്, അത് ഈ 200 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണുള്ളത്। ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യാണ്, നെയ്യ് ഇവിടെ വെച്ചിരിക്കുന്നു। പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക, ഒരു 5 ഏലക്ക, ഒരു ടീസ്പൂൺ ജീരകമാണ്, ഇത് നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം। പിന്നെ ഇതിനാവശ്യമുള്ളതാണ് കുറച്ച് ശർക്കരപ്പാനി, ശർക്കരപ്പാനി ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നതാണ്, അതും ഈ 200 ml കപ്പിന് കപ്പിലാണ് എടുത്തിരിക്കുന്നത്, നിറച്ചില്ല, ഒരു 150 ml ആണ് ഞാൻ എടുത്തിട്ടുള്ളത്। ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് പൊടിച്ചെടുക്കണം। നമ്മുടെ ചക്കക്കുരു പൊടിച്ച് കൊണ്ടുവന്നാണ് മിക്സിയിലിട്ട് 1-2 പ്രാവശ്യം കറക്കാവുള്ളൂ, വെള്ളമൊന്നും ചേർക്കേണ്ട, അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ചക്കക്കുരു വേവിച്ചെടുത്തത് തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കണം। കാരണം അതിൻ്റെ പുറന്തോട് അതിനുള്ളിലെങ്ങാൻ പെട്ടിട്ടുണ്ടെങ്കിൽ നാവിനുള്ളിലും ഉള്ളിലും തൊണ്ടയിലൊക്കെ പോയി കുടുങ്ങിയ പ്രശ്നമാകും, അതുകൊണ്ടൊന്ന് കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ പാടയല്ലേ അതിൻ്റെ പുറത്തെ ആ തൊലിണ്ടോ എന്ന് നോക്കണം, അത് കളഞ്ഞിട്ട് വേണം. അപ്പം അങ്ങനെ അതിൻ്റെ വെള്ളം നമ്മൾ വാലാൻ വേണ്ടിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മളെടുത്തിട്ടത് മിക്സിയിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ആ കറക്കിയെടുത്ത് കൊണ്ടുവന്നാണ് ഇരിക്കുന്നത്. അതും ഈ അളന്ന് നോക്കുമ്പം ഈ കപ്പിൽ 2 കപ്പ് തന്നെയാണ് അത് അളന്നതും, നന്നായിട്ട് 2 കപ്പുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇപ്പോൾ ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ പതുക്കി ഒന്ന് വരട്ടിയെടുക്കണം. അതിൻ്റെ വെള്ളാംശങ്ങളൊക്കെ ഒന്ന് കുറച്ച് കുറയണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വരട്ടാൻ വേണ്ടിയിട്ട് ഇടാം. നമ്മളിങ്ങനെ ഇട്ടൊന്ന് പതുക്കി ഇളക്കി ആ നെയ്യിൽ കിടന്ന് അതിൻ്റെ ഒന്ന് വരണ്ട് വരണം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അത് ആദ്യം നമ്മളിപ്പോൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തീയുടെ കാര്യമാണ്. നമ്മളേറ്റവും ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇരിക്കരുത്, തുടക്കത്തിൽ നമ്മൾ ഫുൾ ഫ്ലെയിം ഇടുക. അതിനുശേഷം നമ്മൾ തീ അല്പം കുറച്ച് വെച്ച് ഇടയ്ക്ക് കൂട്ടിക്കൊടുത്ത് അങ്ങനെ വേണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റി കരിഞ്ഞു പോകാനൊക്കെ ഇടയുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊന്ന് വരണ്ട് വരട്ടെ. അതോടൊപ്പം തന്നെ വേറൊരു പാൻ, ഞാൻ ഒരു ഉരുളി, ചെറിയൊരു ഉരുളി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 150 ml ശർക്കരപ്പാനിയാണ്, ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിനുള്ളിലേക്ക് തന്നെ, ശർക്കരപ്പാനിയിലേക്ക് തന്നെ നമ്മൾ ആ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ, ആ തേങ്ങയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി ഏകദേശം ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് നോക്കാം, ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മുടെ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചാണ്, ഏലക്കയും ജീരകവും ഒക്കെ പൊടിക്കണം എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. മിക്സിയിലിടുക, അതിൻ്റെ കൂടെ അല്പം പഞ്ചസാരയും കൂടെ കിട്ടാൻ, വേഗം പൊടിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ട്, അങ്ങനെ പൊടിച്ചതാണ്. പിന്നെ ചക്കക്കുരു മധുരമൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പും കൂടി നമ്മൾ ചക്കക്കുരുവിൽ ചേർക്കണം. പിന്നെ പ്രത്യേകമായിട്ട് ഒരു ഏറ്റവും അവസാനം ഇതെല്ലാം കഴിഞ്ഞ് വാങ്ങാൻ നേരത്ത് നമ്മളൊരു അല്പം നമ്മുടെ സാധാരണ ചോറൊക്കെ വയ്ക്കുന്ന അരി ഒന്ന് വറുത്ത് പൊടിച്ചതാണിത്. അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അങ്ങനെ വറുത്ത് പൊടിച്ച അരിയും കൂടി വേണം. നമ്മൾ ചോറ് വയ്ക്കുന്ന അരി നമ്മൾ ഒരു നോൺ സ്റ്റിക്കിലിട്ടിട്ട് കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ അതൊരു മലര് പോലെയാവും. അത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചതാണ്. ആ ഒരു ഐറ്റം കൂടി വേണം, അതും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപ്പ് ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു
നോക്കിക്കേ അത് നല്ല ഭംഗിയായി അല്ലെങ്കിൽ അതിൻ്റെ ആ വെള്ളാംശമൊക്കെ കുറഞ്ഞു നമ്മൾ ചെറിയ മിക്സിയിൽ പൊടിക്കുമ്പോൾ ചെറിയതൊക്കെ നമുക്കിങ്ങനെ തരി തരി പോലെയൊക്കെ ഇപ്പോൾ കാണാം ബാക്കിയൊക്കെ അതിൻ്റെ വെള്ളാംശമൊക്കെ കഴിഞ്ഞു ശക്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു നല്ല ഒരു ഐറ്റമാണ് നമ്മൾ അവലൊക്കെ വിളയക്കൽ എന്ന് പറയുന്ന പോലെ ഒരു ഇതാണ് ഇപ്പോൾ നമുക്ക് ചക്കക്കുരു നമുക്ക് ഓഫ് ചെയ്യാം ഒരു 7 മിനിറ്റോളമായി ഇപ്പോൾ ചക്കക്കുരു നമ്മൾ ഇളക്കാനിട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി ഇട്ടതാണ് ഇത് അത് നമ്മൾ അതിനോടൊപ്പം തന്നെ വെച്ചിരുന്നു അതിപ്പോൾ ഒരു 7 മിനിറ്റായി തീയൊക്കെ ഇടയ്ക്ക് കുറച്ചു ഇടയ്ക്ക് കൂട്ടിയൊക്കെയാണ് ഞാൻ ഇട്ടിരുന്നത് ഇപ്പോൾ ഇതൊരു വിധം ആയി ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ജീരകവും ഏലക്കയും കൂടി നമുക്കിടാം പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ എല്ലായിടത്തതൊക്കെ പറ്റി നല്ല എല്ലായിടത്ത് യോജിക്കും അതുകൊണ്ടാണ് അതൊക്കെ ഇടുന്നത് ഇനി ഒരുവിധമായി കഴിഞ്ഞു ഇനി ഒരു മിനിറ്റും കൂടി അതൊന്ന് ഇരുന്നോട്ടെ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചക്കക്കുരു ഇട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം വളരെ നല്ല ഒരു ഐറ്റമാണ് ചക്കക്കുരുവൊക്കെ ഇപ്പോൾ നമ്മൾ വളരെ പ്രഷ്യസ് ആയിട്ടാണ് ചക്കക്കുരുവിനെയൊക്കെ എല്ലാവരും കാണുന്നത് കാരണം പണ്ടൊക്കെ ചക്കക്കുരുവിനൊരു എന്താ ഒരു ഇഷ്ടക്കേടൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് ഏറ്റവും 5-സ്റ്റാർ ഹോട്ടലിൽ വരെ ഇപ്പോൾ ചക്കക്കുരുവൊക്കെ ഭയങ്കര വലിയ ഐറ്റമായിട്ടിരിക്കുകയാണ് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാധനവും കളയില്ല പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു ചക്ക കിട്ടിയ അതിൻ്റെ മടൽ മാത്രമേ കളയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ യൂസ് ചെയ്യും അപ്പം ഇന്നിപ്പോൾ ചക്കക്കുരുവിൻ്റെ ചെയ്തു എനിക്കിന് ചക്കയുടെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് സമയം കിട്ടുന്നത് പോലെയൊക്കെ ചെയ്യാം ജോലി തിരക്കിനധികം നമുക്ക് നടക്കുമെന്ന് അറിയത്തില്ല ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ഇടയ്ക്ക് കുറച്ച് കുക്കിങ്ങൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ചെയ്യാൻ അപ്പോൾ ആ ഈ ലോക്ക്ഡൗൺ സമയം നമ്മൾ കുറേ സമയം വീട്ടിലിരിക്കുകയാണ് ആ മുഴുവൻ സമയം നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല എന്നാലും ജോലിയുടെ ഭാരങ്ങളില്ല ആ സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായ ആകട്ടെ എന്നുള്ളൊരാഗ്രഹം കൂടി എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് തുടങ്ങിയത് കുറേ പെർഫെക്ഷൻ കുറവുകളൊക്കെ ഉണ്ടെന്നറിയാം എന്നിരുന്നാലും നമ്മൾക്ക് ഞാനിത് തുടങ്ങുകയാണ് കുറച്ചും കൂടി നന്നായിട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി തേങ്ങയിലേക്ക് നന്നായി ചേർന്നു നമ്മുടെ കയ്യിലൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടുന്ന പരുവായിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിനുള്ളിലേക്ക് ഒരു അര സ്പൂണോളം പിന്നെ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരയോ ഒന്നോ നമുക്ക് ഇഷ്ടമുള്ള നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താലും നല്ലതാണ് അപ്പം നെയ്യൊഴിച്ചൊന്ന് ഇളക്കി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ആ ചക്കക്കുരു നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിട്ടാണ് നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ഇതിന് നീനാക്കിട്ട് ഇളക്കി നമുക്കൊരു ഇത് ചക്കക്കുരുവാണെന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും പറയേണ്ടി വരും വേണം നമുക്ക് ഉരുട്ടിയൊക്കെ എടുത്ത് വയ്ക്കാം ഞാനിന്നിപ്പോൾ ഉരുട്ടി എടുക്കുന്നൊന്നുമില്ല ഇങ്ങനെ തന്നെ നമുക്ക് വയ്ക്കാം കുരുങ്ങാരൊക്കെ വരുമ്പോഴോ ആക്കി കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ് നല്ല ചക്കക്കുരുവാണ് ഇപ്പോൾ എല്ലാ പല രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നു ഇതിൻ്റെ പുറന്തൊല്ലി ഒട്ടും കളയരുതെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ എടുത്തപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ പോയി എന്നാലും നമ്മൾ കളയാതെ പുറത്തൊല്ലി കളയാതെയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇങ്ങനെ വരുമ്പോൾ അതിന് പുറത്തൊല്ലി ഉണ്ടെന്നൊന്നും അറിയില്ല ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒരുവിധം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അവസാനത്തെ ഐറ്റമായ അരി വറുത്ത് പൊടിച്ച് നമ്മൾ ചേർക്കുകയാണ് അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ചക്കക്കുരു വിളയിച്ചത് നല്ല ഒരു പലഹാരം നമുക്ക് റെഡിയായി നമുക്ക് തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ കൂട്ടാം മധുരം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മധുരമൊക്കെ ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ ഇത്ര അത്യാവശ്യം ഒരു അളവാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ നമുക്ക് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കത് കൂട്ടാം നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചക്കക്കുരു വിളയിച്ചത് റെഡിയായി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇഷ്ടം പോലെ ചക്കക്കുരുവൊക്കെ ഉള്ള സമയമാണ് നമ്മൾ ആ ചക്കക്കുരു വെച്ചിട്ട് നിന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ